ഞാൻ ഡോക്ടർ കുക്കു സാരാകുരുവിള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഐ സി യു വിഭാഗത്തിലെ കൺസൾട്ടൻറ്റ് ഡോക്ടറാണ് ഞാൻ. ഐ സി യു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയമുണ്ടല്ലേ. എന്തിനാണ് ഐ സി യുവിനെ ഭയക്കുന്നത്? ഞാൻ പറയാം. അവിടെ മരണാസന്നരായ രോഗികളെയാണ് നമുക്കിടത്തി ചികിത്സിക്കാറ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ വല്ലാത്ത ചികിത്സാ ചെലവുകൾ ഉണ്ടായേക്കാം. നമ്മുടെ ഉറ്റവരെയും ബന്ധുക്കളെയും നമുക്ക് കാണാൻ സാധ്യമായില്ല എന്ന് തന്നെ വന്നേക്കാം. പിന്നെ ഒരു സംശയമുണ്ട് എല്ലാവർക്കും. അവിടെ കിടക്കുന്ന എല്ലാവരെയും അവർ വെന്റിലേറ്ററിൽ കിടത്തും. ഇതൊക്കെയല്ലേ നിങ്ങളുടെ സംശയങ്ങൾ? എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്താണ് ഈ വെന്റിലേറ്റർ എന്ന ഉപകരണം? നമുക്ക് ഒരു രോഗിക്ക് ജീവവായുവാകുന്ന ഓക്സിജനും എയറും ഒരു നിശ്ചിത അളവിൽ ഒരു മെഷീൻ്റെ സഹായത്താൽ കൊടുക്കുന്നു. ആ മെഷീനെ നാം വെന്റിലേറ്റർ എന്ന് വിളിക്കുന്നു. ആരെയൊക്കെയാണ് നമുക്ക് വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വരിക? ഒന്നാമതായി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, സി ഒ പി ഡി, ആസ്തമ, ന്യൂമോണിയ മുതലായ അസുഖങ്ങളുള്ളവർ. രണ്ടാമത് ഹൃദയമിടിപ്പ് നിലച്ച അവസ്ഥ, ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ് എന്ന അസുഖമുണ്ടാകുമ്പോൾ. മൂന്നാമതായി രോഗിക്ക് അക്യൂട്ട് ലങ് ഇഞ്ചുറി അഥവാ എ ആർ ഡി എസ് എന്ന അവസ്ഥ ഉണ്ടായാൽ. സെപ്റ്റിക് ഷോക്ക് അഥവാ അണുബാധ, തീവ്രമായ അണുബാധയുള്ള രോഗികൾ ഇവരെ വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വന്നേക്കാം. നാലാമതായി നമ്മൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അഥവാ പക്ഷാഘാതം അഥവാ തലച്ചോറിൽ രക്തം പൊട്ടുക, രക്തക്കുഴലുകൾ, രക്തധമനികൾ പൊട്ടുക എന്നിങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ രോഗി അബോധാവസ്ഥയിൽ തന്നെ ആയേക്കാം. ഈ അവസരങ്ങളിലെല്ലാം നമുക്ക് രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തേണ്ടതായ ആവശ്യമുണ്ട്. എന്തിനാണ് നമ്മൾ ഈ രോഗികളെ വെന്റിലേറ്ററിൽ കിടത്തുന്നത്? ഏതൊരസുഖം മൂലമാണോ നമ്മുടെ രോഗികൾ വെന്റിലേറ്ററിലാകേണ്ടി വന്നത്, ആ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. എന്നാൽ ഈ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് തീർച്ചയായും കുറച്ച് സമയം ആവശ്യമാണ്. ഈ സമയം അത്രയും രോഗിയുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യവുമാണ്. ഇതിനായിട്ടാണ് നാം സാധാരണയായി രോഗികളെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കാറ്. വെന്റിലേറ്റർ എങ്ങനെയാണ് ഒരു രോഗിയുടെ ജീവൻ നിലനിർത്തുക? നമ്മുടെ ശ്വാസമെടുപ്പ് കുറവാണെന്നിരിക്കട്ടെ, ആ അവസരങ്ങളിൽ നമുക്ക് ശ്വാസമെടുക്കുന്നത് കുറവായതിനാൽ നമ്മുടെ അശുദ്ധവായുവിൻ്റെ പുറന്തള്ളലും കുറവായിരിക്കും. അശുദ്ധവായുവായ കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ തങ്ങി നിൽക്കുകയും ഇതുവഴി രോഗി ബോധരഹിതനായി മാറുവാനും സാധ്യതയുണ്ട്. നമ്മുടെ ശ്വാസമെടുക്കുന്നതിൻ്റെ തോത് കൂടുകയാണെങ്കിൽ നമ്മുടെ ലങ്സ് ഫറ്റീഗ് എന്നൊരവസ്ഥയിലേക്ക് എത്തിത്തീരുവാനും നമുക്ക് അതുവഴി കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ഈ അവസരങ്ങളെല്ലാം വെന്റിലേറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു രോഗിക്ക് വെന്റിലേറ്റർ പുറമേ നിന്ന് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ഉള്ളിലേക്ക് ഒരു പുഷ് നൽകി നമുക്ക് ശ്വാസമെടുക്കുന്ന അതിൻ്റെ ആയാസം കുറച്ച് നൽകുന്നു. ചില അവസരങ്ങളിൽ രോഗി പൂർണ്ണ അബോധാവസ്ഥയിലോ അഥവാ തീർത്തും ശ്വാസമെടുക്കാൻ കഴിയാത്തൊരവസരത്തിലും ഉണ്ടെങ്കിൽ അവർക്ക് വെന്റിലേറ്റർ തന്നെ പൂർണ്ണമായും ശ്വാസം കൊടുത്ത് ആ താൽക്കാലികമായ അവസ്ഥയിൽ അവരുടെ ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ സഹായിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള വെന്റിലേറ്ററുകൾ നമുക്കിന്ന് ലഭ്യമാണ്? പ്രധാനമായും രണ്ട് തരത്തിലായിട്ട് വെന്റിലേറ്ററുകളെ തിരഞ്ഞെടുക്കാം. നോൺ ഇൻവേസീവ് വെന്റിലേഷൻ, മറ്റൊന്ന് ഇൻവേസീവ് വെന്റിലേഷൻ. എന്താണ് ഈ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ? ഈ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് രോഗിയുടെ ഉള്ളിൽ ഒരു ഉപകരണവും നാം കടത്തിവിടാതെ ഒരു പ്രത്യേക തരം മാസ്ക് ഉപയോഗിച്ച് രോഗിയുടെ മൂക്കും വായും മൂടത്തക്കതായ മാസ്ക് ഉപയോഗിച്ച് നാം ശ്വാസം ഉള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു. ചില പ്രത്യേക രോഗാവസ്ഥകൾ, അതായത് സി ഒ പി ഡി, ബ്രോങ്കിലാസ്മ മുതലായ അസുഖങ്ങളിൽ ഇത്തരത്തിലുള്ള വെന്റിലേഷൻ രോഗികൾക്ക് ധാരാളമായി ഉപകാരം ചെയ്യുന്നു. എന്നാൽ ഈ വെന്റിലേഷൻ അധിക നേരം ഉപയോഗിക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൽ വേദന, വായിൽ വരൾച്ച തുടങ്ങിയ അസ്വസ്ഥതകൾ രോഗിക്ക് ഉണ്ടായേക്കാം. എന്നാൽ ഇതൊന്നും വരാതിരിക്കാൻ അതിനൂതനമായ പ്രത്യേക തരം വെന്റിലേറ്ററുകൾ ഇന്ന് ലഭ്യമാണ്. അതിനെയാണ് ഹൈ ഫ്രീക്വൻസി നേസൽ ഓക്സിജൻ അഥവാ എച്ച് എഫ് എൻ ഒ എന്ന് നമ്മൾ പറയുന്നത്. ഇതുവഴി മൂക്കിലുടുന്ന ഒരു ചെറിയ ട്യൂബ് വഴി നമ്മൾ മിനിറ്റിൽ 40 ലിറ്റർ മുതൽ 60 ലിറ്റർ വരെ, സാധാരണയായി നമുക്ക് കൊടുക്കുന്ന ഒരു 10 ലിറ്റർ വരെ ഓക്സിജനാണ്, ഇതിൽ നമ്മൾ 40 ലിറ്റർ മുതൽ 60 ലിറ്റർ വരെ ഓക്സിജൻ ഒരു പ്രത്യേക അളവിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗിക്ക് ആ സമയത്ത് സംസാരിക്കാൻ സാധിക്കും, ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇതിൽ നാം ഉപയോഗിക്കുന്നത് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ എന്നതാണ്. അതിനാൽ രോഗിക്ക് തൊണ്ടയിൽ വളർച്ച, മൂക്കിൻ്റെ പാലം വേദന തുടങ്ങിയ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. ഇത്തരം ചികിത്സാരീതികളൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. ഇനി നമുക്ക് ഇൻവേസീവ് വെന്റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ നാം രോഗിയുടെ വായിലൂടെ ഒരു ട്യൂബ് കടത്തി അത് ശ്വാസകോശത്തിലേക്ക് കടത്തിവിടുകയും അതുവഴി ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഇൻവേസീവ് വെന്റിലേഷൻ. ഈ ഇൻവേസീവ് വെന്റിലേഷൻ വഴി നമുക്കൊരു രോഗിക്ക് 100% വരെ ഓക്സിജൻ നൽകാൻ സാധിക്കും. രോഗിയുടെ അസുഖത്തിൻ്റെ തീവ്രത മാത്രമല്ല രോഗിയുടെ ലങ്സിൻ്റെ പ്രവർത്തനം വരെ അളക്കാൻ കഴിവുള്ള വെന്റിലേറ്ററുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്.
മാത്രമല്ല ഇതിൽ പല പ്രത്യേക തരം മോഡുകൾ ഉപയോഗിച്ച് പല പ്രത്യേക രീതിയിലുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിൻ്റെതായ അതിന് വേണ്ടതായ രീതിയിലുള്ള ഓക്സിജൻ്റെ അളവ് നമുക്ക് ക്രമീകരിച്ച് നൽകാൻ സാധിക്കും. എന്നാൽ നാം 100% ഓക്സിജൻ നൽകിയാലും ശരീരത്തിൽ ആ ഓക്സിജൻ ലഭ്യമാകുന്നുണ്ടോ എന്നത് രോഗിയുടെ രോഗാവസ്ഥയുടെ സ്ഥിതി അനുസരിച്ചിരിക്കും. ലങ്സിൻ്റെ ഡാമേജിനെയും അപേക്ഷിച്ച് ഓരോ രോഗികളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ നാം കൊടുക്കുന്ന ഓക്സിജൻ രോഗിക്ക് കൃത്യമായ രീതിയിൽ ലഭ്യമാകാത്ത പക്ഷം നമുക്ക് രോഗികളെ കമഴ്ത്തി കിടത്തി വെന്റിലേറ്റ് ചെയ്യാം. ഇതിനെ പ്രോൺ വെന്റിലേഷൻ എന്നും വിളിക്കുന്നു. ഇതുവഴി ലങ്സിൻ്റെ ഇനിയും തുറക്കാത്ത പല അറകളും തുറന്ന് അതിലൂടെ നമുക്ക് ജീവവായു ആയ ഓക്സിജൻ ശരീരത്തിൽ ലഭ്യമാക്കാൻ സാധിക്കും. എന്നാൽ ഇതുവഴിയും ഓക്സിജൻ ആവശ്യത്തിന് ലഭ്യമാകാത്ത പക്ഷം അതിനൂതനമായ പുതിയ സങ്കീർണമായ ഒരു ചികിത്സാരീതി ഇന്ന് ലഭ്യമാണ്. ഇതിനെ എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ അഥവാ എക്മോ എന്ന് വിളിക്കുന്നു. ഇതുവഴി നാം രോഗിയുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തെടുത്ത് ശുദ്ധീകരിച്ച് വേണ്ട അളവിൽ ഓക്സിജനും അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡയോക്സൈഡും നീക്കം ചെയ്ത് രോഗിക്ക് തിരികെ നൽകുന്നു. ഇതുവഴി അനേകായിരം ജീവൻ രക്ഷിക്കാൻ നമുക്കിന്ന് സാധ്യമാണ്. എന്തിനാണ് ഇവരെ ICU തന്നെ കിടത്തേണ്ടതിൻ്റെ ആവശ്യം? ഇങ്ങനെയുള്ള രോഗികളുടെ രക്തസമ്മർദ്ദം, അതായത് BP, പൾസ്, ഓക്സിജൻ്റെ സാന്ദ്രത തുടങ്ങിയവ നമുക്ക് എല്ലാ നിമിഷ നേരത്തും നമുക്കത് റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ ഇതിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന് തക്ക പ്രതിവിധി അപ്പോൾ തന്നെ നിർവഹിച്ച് കൂടുതൽ അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കാതെ നമുക്ക് രോഗിയെ സഹായിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരാളുടെ BP കുറഞ്ഞു പോവുക എന്ന് വിചാരിക്കുക. ആ BP കുറഞ്ഞത് മൂലം അയാൾക്ക് പല ആന്തരിക അവയവങ്ങൾക്കും ക്ഷതം സംഭവിക്കാനിടയുണ്ട്. ഇത് അപ്പോൾ തന്നെ മനസ്സിലാക്കി നമ്മൾ അപ്പോൾ തന്നെ BP വേണ്ടതായ മരുന്നുകളോ IV ഫ്ലൂയിഡുകളോ കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു പരിധിവരെ തടയാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വാർഡിൽ കിടത്തി നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ സാധ്യമല്ല. അതിനാൽ ഇങ്ങനെയുള്ള രോഗികളെ തീർച്ചയായും ICU തന്നെ കിടത്തേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴാണ് നമുക്കൊരു രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിക്കുക? ഏത് രോഗത്തിൻ്റെ ഭാഗമായിട്ടാണോ രോഗിക്ക് വെന്റിലേറ്റർ ആവശ്യമായി വന്നത്, ആ രോഗം ചികിത്സിച്ച് ഒരു പരിധിവരെ ഭേദമാകുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിലാണ് നാം വെന്റിലേറ്ററിൽ നിന്ന് രോഗിയെ വിമുക്തനാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ രോഗം ഭേദമായിക്കൊണ്ടിരിക്കെ നാം വെന്റിലേറ്ററിൻ്റെ അനുപാതം കുറയ്ക്കുകയും രോഗി സ്വയമായി എടുക്കുന്ന ശ്വാസത്തിൻ്റെ അളവ് കൂട്ടുകയും അതുവഴി പയ്യെ പയ്യെ രോഗിയെ പൂർണ്ണമായും സ്വതന്ത്രനായി ശ്വസിക്കാൻ അനുവദിക്കുകയും ചെയ്ത് രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മുക്തനാക്കുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്ക് എന്തുകൊണ്ട് ചിലവ് അധികമായി വരുന്നു? ഒരു രോഗി വെന്റിലേറ്റർ ആണെന്നിരിക്കട്ടെ, ഈ രോഗിക്ക് വെന്റിലേറ്ററിന് പുറമെ ഇവരുടെ പൾസ്, BP, ഇവരുടെ ശരീരത്തിലെ താപനില, ഇവരുടെ ഓക്സിജൻ്റെ അളവ്, അശുദ്ധവായുവായ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ്, രാസലവണങ്ങളുടെ അളവ് തുടങ്ങിയ ആസിഡ് ബേസുകളുടെ അളവ് എന്നിങ്ങനെ 40+ പരിശോധനകൾ അവർക്ക് അനുദിനം ആവശ്യമായി വരാറുണ്ട്. ഇതുകൂടാതെ രോഗിയുടെ രോഗാവസ്ഥ ബെറ്റർ ആവുന്നുണ്ടോ എന്നറിയുവാനുള്ള പരിശോധനകൾ, ലങ്സിൻ്റെ പ്രവർത്തനം ബെറ്റർ ആവുന്നുണ്ടോ എന്നറിയുവാനുള്ള പരിശോധനകൾ മുതലായവയും ആവശ്യമായി വരുന്നു. ഇതിനെല്ലാം ഉപരിയായി ഇവർക്ക് ശക്തമായ നഴ്സിംഗ് കെയർ ആവശ്യമാണ്. ഓരോ രോഗികളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തുന്നത് വഴി അവരുടെ പുറം പൊട്ടാതിരിക്കുവാനും വേണ്ട നല്ല ഫിസിയോതെറാപ്പി ഇവർക്ക് ആവശ്യമാണ്. കൂടാതെ ഇവർക്ക് നല്ല പോഷകമൂല്യമുള്ള ആഹാരവും ലഭിക്കണം. അത് പ്രത്യേക ട്യൂബ് വഴി നമുക്ക് കൊടുക്കുകയും വേണം. എന്നിങ്ങനെ ഒരു 30+ സപ്പോർട്ടീവ് കെയർ ആവശ്യമുള്ള മേഖലയാണ് ICU എന്നത്. അതിനാൽ ചിലവ് സ്വാഭാവികമായും കുറച്ച് അധികമാകാൻ സാധ്യതയുണ്ട്. വെന്റിലേറ്ററുള്ള രോഗികൾക്ക് എന്തുകൊണ്ട് കട്ടികൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരുന്നു? ഏത് രോഗാവസ്ഥയിലാണോ രോഗിയെ വെന്റിലേറ്റർ ആക്കേണ്ടി വന്നത്, ആ രോഗാവസ്ഥ ചിലപ്പോൾ അണുബാധ തന്നെ ആയേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും വില കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ അവർക്ക് ആവശ്യമായി വന്നേക്കാം. ഇത് മാത്രവുമല്ല, ഒരു രോഗിയെ വെന്റിലേറ്ററിൽ പ്രവേശിക്കുന്ന വഴി നമ്മൾ വായിലൂടെ ട്യൂബ് ഇടുകയാണ്. അതുവഴി മൂക്കും വായും തുടങ്ങിയ ഒരു ഫസ്റ്റ് ലൈൻ പ്രതിരോധ ലെവൽ നാം ബൈപ്പാസ് ചെയ്താണ് രോഗികളെ വെന്റിലേറ്ററിലാക്കുന്നത്. അതിനാൽ രോഗികൾക്ക് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ബാക്കിയുള്ള രോഗികളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതിനാൽ ഇവർക്ക് ചിലപ്പോൾ ശക്തമായ ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. വെന്റിലേറ്ററിലുള്ള രോഗികൾക്ക് എല്ലാവർക്കും മരണം സുനിശ്ചിതമാണോ? തീർച്ചയായും അല്ല. വെന്റിലേറ്റർ ഒരു ഉപകരണമാണ്. നല്ല രീതിയിലുള്ള കെയർ കിട്ടുകയാണെങ്കിൽ വെന്റിലേറ്ററിലുള്ള രോഗികളുടെ ലോകോത്തര മരണനിരക്ക് 37%, അതായത് 30-45% ഇടയ്ക്കാണ്. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ICU കെയർ വഴി ആ മരണനിരക്ക് 20% താഴെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏതൊരു ഡോക്ടർക്കും
ഒരു രോഗിയെ വെന്റിലേറ്റർ പ്രവേശിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച ഡോക്ടർമാർക്ക് രോഗിയുടെ ഓരോ രോഗിയുടെയും സങ്കീർണതകൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതുവഴി തക്ക സമയത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും ഇതുവഴി ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനും നമുക്ക് സഹായിക്കും. ഇങ്ങനെയുള്ള ഒരവസരങ്ങളിൽ വെന്റിലേറ്റർ എന്നത് ഒരു രോഗിക്ക് ഒരു ഭാരമാവില്ല, മറിച്ച് രോഗിക്ക് ഒരു ആശ്വാസം തന്നെയാണ് വെന്റിലേറ്റർ. പല COPD പോലെയുള്ള അസുഖങ്ങളുള്ള രോഗികളും വീണ്ടും വീണ്ടും വരുമ്പോൾ ഞങ്ങൾക്ക് വെന്റിലേറ്റർ ഘടിപ്പിച്ച് തരൂ എന്ന് തന്നെ ഞങ്ങളോട് പറയാറുണ്ട്. അതിനാൽ വെന്റിലേറ്റർ ഘടിപ്പിക്കുന്ന രോഗികൾ അവരുടെ രോഗാവസ്ഥ എത്ര തീവ്രമാണെങ്കിലും അവർക്ക് തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വെന്റിലേറ്റർ എന്നത് മറ്റൊരു ചികിത്സാരീതി മാത്രമാണ്. ഇതിൽ ഭയപ്പെടേണ്ടതായും ആശങ്കപ്പെടേണ്ടതായും ഒന്നും തന്നെയില്ല.